കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ഗ്രാമം. മലയാള ഭാഷയിലെ ആദ്യത്തെ സന്ദേശകാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ഭൂമിക ഹരിതാഭമായ ഈ ഗ്രാമസൗന്ദര്യമാണ്. കേരള സഭാചരിത്രത്തിലും ഈ നാടിന് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. കിനാനായ സമുദായത്തിൻ്റെ തലപ്പള്ളിയായ കടുത്തുരുത്തി ദേവാലയത്തിന് 1500 കൊല്ലത്തെ പഴക്കമാണുള്ളത്. ഒരു ഗ്രാമം വിശുദ്ധമാകുന്നത് ആ ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ വിരൽ സ്പർശമുണ്ടാകുമ്പോഴാണ്. പ്രാർത്ഥനയുടെ പുണ്യം നിറഞ്ഞ ഒരു ഭവനത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് തിരഞ്ഞെടുത്ത ഭവനങ്ങളിലൊന്നാണ് കടുത്തുരുത്തി ഗ്രാമത്തിലെ കുന്നശ്ശേരിൽ തറവാട്. കുലീനത്വം കൊണ്ടും പൗരാണികത്വം കൊണ്ടും പുകൾകേട്ട ഒരു തറവാടാണ് കുന്നശ്ശേരിൽ. വടക്കംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഈ തറവാട്ടിലെ കാരണവന്മാർ മന്ത്രിസ്ഥാനങ്ങൾ വരെ അലങ്കരിച്ചിരുന്നു. ദൈവവിളിയാൽ അതീവ സമ്പന്നമായിരുന്ന ഈ കുടുംബത്തിൽ നിന്നും ഒട്ടനവധി വ്യക്തികൾ സമർപ്പിത ജീവിതത്തിൻ്റെ വിശുദ്ധപാത തിരഞ്ഞെടുത്തിരുന്നു. കുന്നശ്ശേരിൽ കുടുംബത്തിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ സീമന്തപുത്രനായി 1928 സെപ്റ്റംബർ 11 മാതൃഭവനമായ കോട്ടയത്തെ കൊച്ചാനയിൽ കുര്യാക്കോസ് ജനിച്ചു. കാലങ്ങൾ കാത്തുവയ്ക്കും അങ്ങുതൻ കർമ്മകാണ്ഡങ്ങളെ സഫലമാം പാദകൾ പിന്നിട്ട ധന്യപാദങ്ങളിൽ പ്രണാമം പ്രണാമം പ്രണാമം. അഞ്ചു പതിറ്റാണ്ടുകൾ ക്നാനായ സമുദായത്തെ വളർച്ചയുടെ പടവുകൾ കാലത്തിനും മുൻപേ കരുതലോടെ കരം പിടിച്ചു നടത്തിയ കർമ്മയോഗി ആധുനിക ക്നാനായ സമുദായ ശില്പിയാണ് വിടപറഞ്ഞ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ്. കനലുകൾ എരിഞ്ഞ കർമ്മപഥങ്ങളിൽ കൽവിളക്കായി കത്തിനിന്ന സൂര്യ തേജസ്സാണ് മറഞ്ഞുപോയത്. തീഷ്ണമായ പ്രാർത്ഥന, അഗാധമായ പാണ്ഡിത്യം, ആരെയും അതിശയിപ്പിക്കുന്ന സംഘാടക സാമർഥ്യം, സ്ഫുടം ചെയ്തെടുത്തു കാത്തു സംരക്ഷിച്ച സൗഹൃദ ബന്ധങ്ങൾ, കഠിനമായ പരിശ്രമങ്ങൾ, ഇവയൊക്കെയായിരുന്നു കുന്നശ്ശേരി പിതാവിലെ വലിയ ഇടയനെ വ്യത്യസ്തനാക്കുന്നത്. വിശുദ്ധ 10 പിയൂസ് ആശീർവദിച്ച് തൻ്റെ പൂർവികർക്കു നൽകിയ അധികാര സ്ലീവ അഭിമാനത്തോടെ കൈകളിലേന്തി ആർജവത്തോടെ സമുദായത്തെ നയിച്ച ദാർശനികനായിരുന്നു. സഭയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് സമുദായത്തെ ആത്മാവിൽ അലിയിച്ചു ചേർത്ത അഭിമാനിയായ വലിയ ഇടയൻ. കടലുകൾ കടന്ന് മറുനാട്ടിൽ കേരള കത്തോലിക്ക സഭയ്ക്ക് സ്വന്തമായൊരു മേൽവിലാസം ആദ്യമായി നേടിയെടുത്തതും കുന്നശ്ശേരി പിതാവായിരുന്നു. പക്ഷേ സ്വന്തം സമുദായത്തിൻ്റെ പ്രവാസ മിഷനുകൾക്ക് കോട്ടയം മതരൂപതയുടെ നേരിട്ടുള്ള സ്വതന്ത്രാധികാരം എന്ന മഹാസ്വപ്നം ബാക്കി വച്ചാണ് വലിയ പിതാവിൻ്റെ മടക്കയാത്ര എന്നത് ഒരു തേങ്ങലായി അവശേഷിക്കും. തൻ്റെ സ്വർഗീയ പിതാവിനോടൊപ്പമുള്ള നിമിഷങ്ങളിൽ ക്നാനായക്കാർക്കായി മാധ്യസ്ഥം അപേക്ഷിക്കും ആ പുണ്യപിതാമഹൻ.
സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് മെല്ലെ നടന്നകന്ന വലിയ പിതാവിൻ്റെ പ്രദീപ്ത സ്മരണകൾ കാത്തുവയ്ക്കും ഇനി വരും തലമുറകൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാകാം മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാകാം മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ, മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ, സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാകാം മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാകാം മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ, ഈ കണ്ണുനീരിൽ കാണുന്നു
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മുമോകമായി, കത്താക്കി പിരിയുന്നു മുമോകമായി, കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, കരയല്ലേ കരയല്ലേ.